പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധനായ ചവറ കുര്യാക്കോസ് എലിയാസച്ചൻ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള മനുഷ്യമക്കൾക്ക് വേണ്ടി ചാവരുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. ചവറ പിതാവ് പുരോഹിതന്മാർക്ക് വേണ്ടി ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. ചവറ പിതാവിൻ്റെ പട്ടസുഖക്കാർക്ക് വേണ്ടിയുള്ള ഉപദേശം, ഈ ഉപദേശം ലോകം മുഴുവനുമുള്ള പുരോഹിതന്മാർക്ക് ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാൻ വിശുദ്ധനിലൂടെ പിതാവായ ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഒരു നിധിയാണെന്ന് നമുക്ക് കരുതാം. ചവറ പിതാവിൻ്റെ വാക്കുകളിൽ ഒരു പുരോഹിതൻ ചെയ്യേണ്ട കടമകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിതാവ് ഇങ്ങനെയാണ് പറയുക ഒരു പുരോഹിതനെ നോക്കി: ഹാ ആത്മാവേ, നീ എന്തിനാണ് ലോക മായകളിൽ നിന്നകന്ന് വീട്, കുടി, അപ്പൻ, അമ്മ, സ്നേഹിതർ, ലോകസുഖഭോഗങ്ങൾ മുതലായവ വിട്ട് നീ ഈ അന്തസ്സിൽ കയറിയത് എന്തിനാണ്? ഒരു പുരോഹിതനോട്, ഒരു സമർപ്പിതനോട് പിതാവ് ചോദിക്കുകയാണ്. അധിക സമാധാനത്തോടും ബഹുമാനത്തോടും ദ്രവ്യപുഷ്ടിയോടും കൂടെ ലോക ഇമ്പങ്ങളും വിനോദസുഖങ്ങളും അനുഭവിക്കാനായിരിക്കുമോ? പിതാവ് സംശയത്തോടു കൂടി ചോദിക്കുക. വീണ്ടും പറയുകയാണ്, അതുമല്ലെങ്കിൽ അധിക സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ നിന്റെ ആയുസ്സിനെ കഴിപ്പാൻ ആയിരിക്കുമോ നീ വിളി തിരഞ്ഞെടുത്തത്? അതല്ലെങ്കിൽ പിന്നെയോ നിന്റെ ദിവ്യ ഗുരുവായ ഈശോ മിശിഹായ്ക്ക് പിൻചെല്ലുന്നതിനും? പിതാവിൻ്റെ വാക്കുകളിൽ ഇങ്ങനെയാണ്: തൻ്റെ തിരിച്ചോര എന്ന മതിച്ചുകൂടാത്ത വിലയാൽ വാങ്ങിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെയും ശേഷം കൂടപ്പിറപ്പുകളുടെ ആത്മത്തിനെയും തനിക്ക് ചേർപ്പാനായി പാപത്തിൽ നിന്ന് ഒഴിയുന്നതിനും മറ്റുള്ളവരെ ഒഴിക്കുന്നതിനും പുണ്യങ്ങളെ ചെയ്യുന്നതിനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനും അത്രേ. പിതാവ് പുരോഹിതന്മാരോടുകൂടെ അവരിൽ ഒരുവനായി നിന്നുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകർക്ക് ഈശോ മിശിഹായിൽ നിന്നും കിട്ടിയ വെളിപാട് പങ്കുവെച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് ഒരു പുരോഹിതൻ പൗരോഹിത്യ വിളി സ്വീകരിക്കുന്നത്? പിതാവ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്: സമാധാനമായി ആഡംബരമായി ജീവിക്കാനല്ല നീ ഈ പൗരോഹിത്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ കിട്ടി നല്ല സുഖമായി ജീവിതം കഴിക്കാനുമല്ല നീ ഈ വിളി തിരഞ്ഞെടുത്തത്. നീ ലോകമായകളിൽ നിന്നൊക്കെ അകന്ന് അപ്പനെയും അമ്മയെയും കുടുംബത്തെയും എല്ലാം വിട്ട് ഈ പട്ടസുഖത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ദിവ്യഗുരുവായ ഈശോ മിശിഹായെ പിൻചെല്ലുവാനാണ് എന്ന് പിതാവ് ഒരു പട്ടസുഖക്കാരനെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ ഭാഷയിൽ ഒരു പുരോഹിതനെ പട്ടസുഖക്കാരൻ എന്നാണ് പിതാവ് സംബോധന ചെയ്യുക. ഒരു പട്ടസുഖക്കാരൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചവറ പിതാവ് എണ്ണി എണ്ണി ലോകത്തോട് പറയുവാൻ എഴുതി വച്ചിരിക്കുകയാ 200-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്. തൻ്റെ തിരിച്ചോര എന്ന മതിച്ചുകൂടാത്ത വിലയാൽ വാങ്ങിച്ചിരിക്കുന്നതാണ് നിന്റെ ആത്മാവിനെ. നാടൻ ഭാഷയിൽ, അന്നത്തെ മലയാള ഭാഷയിൽ പിതാവ് എഴുതി വച്ചിരിക്കുന്നതാണിത്. മാത്രമല്ല, നിന്റെ ആത്മത്തിനെയും നിന്റെ കൂടപ്പിറപ്പുകളുടെ ആത്മത്തിനെയും കുറിച്ച് കർത്താവ് വിധി ദിവസം കണക്ക് ചോദിക്കും. തന്നിലേക്ക് ചേർപ്പാനായിട്ട് കർത്താവ് കുറെ ആത്മാക്കളെ ഒരു പട്ടസുഖക്കാരൻ്റെ കയ്യിൽ ഉത്തരവാദിത്തോടു കൂടെ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ നീയും പുണ്യം ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് പുണ്യം ചെയ്യിപ്പിക്കുകയും വേണം. ഇതിനാണത്രേ ഒരു പട്ടസുഖക്കാരനെ കർത്താവ് പട്ടാഭിഷേകം കൊടുത്ത് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. വീണ്ടും പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്: ഈ സർവേശ്വരൻ്റെ ദേവാലയത്തിലും അൾത്താരയിലും സ്രാപ്പേ, ക്രോവേ എന്ന ഉയരപ്പെട്ട അരൂപികൾ പേടിച്ചും വിറച്ചും നിന്റെ കയ്യാലെ എടുക്കുകയും മുറിക്കുകയും പകുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഈ ദൈവരഹസ്യത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. പിതാവ് പിതാവിൻ്റെ ഉൾക്കാഴ്ചയിൽ കണ്ട ദിവ്യ ദർശനങ്ങളാണ് ഓരോ വെളിപാടുകളായി ഓരോ പുസ്തകങ്ങളിലൂടെ കർത്താവ് പിതാവ് കൃതികളിൽ എഴുതി വച്ചിരിക്കുന്നത്.
അദ്ദേഹം ഓരോ ധ്യാന അവസരങ്ങളിൽ പിതാവായ ദൈവത്തിൽ നിന്നും കിട്ടിയ ഉൾക്കാഴ്ചകൾ എഴുതി വച്ചിരിക്കുകയാണ് ലോകത്തിന്. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയിൽ അദ്ദേഹം കാണുന്നത് ഒരു പട്ടസുഖക്കാരൻ തിരുവോസ്തി, ഈശോയുടെ തിരുശരീരം എടുത്ത് ഒരു കുർബാന അർപ്പണം നടത്തുമ്പോൾ നവവൃന്ദമാലാകന്മാർ, ശ്രാപ്യന്മാർ, ക്രോവേന്മാർ, ഭദ്രാസനന്മാർ, അധികാരികൾ, താത്വികന്മാർ, ബലവാന്മാർ, പ്രാഥമികന്മാർ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാരായിട്ടുള്ള നവവൃന്ദമാലാകന്മാർ അധിക ഭയത്തോടും വിറയലോടും കൂടെയാണ് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ അൽത്താരയിൽ നിന്ന് അതിനെ താണു വീണ് വണങ്ങുന്നത് എന്നാണ് പിതാവ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ മേൽപ്പെട്ടവരായ മാലാഖമാർ തൻ്റെ തിരുമുഖത്തിൽ ക്രമം കൂടാതെ നോക്കുവാൻ ശക്തരാകുന്നില്ല. ആവശ്യമില്ലാതെ കർത്താവിൻ്റെ തിരുശരീരത്തിൽ അവർ നോക്കുന്നില്ല എന്നാണ് ചവറ പിതാവ് കാണുന്നത്. മാലാഖമാർ എന്ന് പറഞ്ഞാൽ കളങ്കരഹിതരാണ് അവർ. അവർ അരൂപികളാണ്. സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ എപ്പോഴും പരിശുദ്ധ തൃത്വത്തെ വണങ്ങുന്ന മാലാഖമാർ ഭൂമിയിൽ ഒരു പട്ടസുഖക്കാരൻ കുർബാന അർപ്പിക്കാൻ നിൽക്കുമ്പോൾ അൾത്താരയിൽ വന്നിട്ട് ഈ മാലാഖമാർ അവൻ്റെ കയ്യിലിരിക്കുന്ന കർത്താവിൻ്റെ തിരുശരീരത്തെ ക്രമം കൂടാതെ നോക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ് പിതാവ് കണ്ട കാഴ്ച. ആ തമ്പുരാൻ്റെ അൾത്താരയിൽ ദിവസവും നീ ഏത് പ്രകാരമാണ് കരേറി വരുന്നത് എന്ന് ഓർക്കുക. ഒരു പട്ടസുഖക്കാരന്, ചവറ പിതാവിൻ്റെ ഭാഷയിൽ പട്ടസുഖക്കാരന്, നമ്മുടെ ഭാഷയിൽ ഒരു പുരോഹിതന്, ഒരു സമർപ്പിതന് അൾത്താരയിൽ കയറുമ്പോൾ ഉണ്ടാകേണ്ട മനോവിചാരമാണ് പിതാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആടും കാളയും അറുത്ത് പൂജിച്ചിരുന്ന കാലത്ത് അല്പമായ ആചാരക്കുറവുകളോടെ അടുത്തു ചെന്നവർ ഉടൻ തന്നെ വീണു മരിച്ചു പോയിരുന്നു. ആടും കാളയും മുറിച്ച് ബലി സമർപ്പിച്ചിരുന്ന പഴയ നിയമത്തിലെ ബലിപീഠത്തിൽ വിശുദ്ധിയില്ലാതെ ഒരുവൻ കയറിയാൽ അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല, ഉടനടി മരിച്ചു വീഴുകയാണ് പതിവ്. പിതാവ് അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ആടും കാളയുമല്ല, ഒരു വചനത്താൽ എല്ലാം ഉണ്ടാക്കുവാനും ഒരു വചനത്താൽ എല്ലാം ഇല്ലാതാക്കുവാനും കഴിവുള്ള സർവേശ്വരൻ്റെ ഏക പുത്രനാണ് നിന്റെ കയ്യിൽ ഇരുന്ന് അറുക്കപ്പെടുന്നത്. ഒരു പുരോഹിതന് ചവറ പിതാവ് കൊടുക്കുന്ന ഒരു വലിയ വാണിംഗ് ആണ്, ഒരു വലിയ ഉൾക്കാഴ്ചയാണ്, അവനുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഉത്ബോധ്യമാണ്. പിതാവ് ഇങ്ങനെ പറയുകയാണ്, നിന്റെ കൈകളും നാവും ഹൃദയവും എത്ര ശുദ്ധമുള്ളതാകണം. സാക്ഷാൽ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ, നിന്റെ കൈകളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ, പിതാവ് പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് അവരിൽ ഒരുവനാണ് ഞാനെന്ന പൂർണ്ണ ബോധ്യത്തോടെ വീണ്ടും നമ്മോട് അരുളി ചെയ്യുകയാണ്, നീയും ഞാനും ഈ കർത്താവിൻ്റെ തിരുവൾത്താരിയിൽ ഏതൊരു പ്രകാരത്തിൽ അണഞ്ഞു എങ്കിലും, നിനക്ക് എത്ര ദോഷമുണ്ട് എങ്കിലും, യാതൊരു കോപവും തിരുവുള്ളക്കേടും കാണിക്കാതെ ഒക്കെയും താൻ ക്ഷമിച്ചിരിക്കുന്നു എന്നും, ഏതൊരു കയ്യാൽ എടുക്കുന്നു എങ്കിലും, ഏതൊരു നാവിൽ വയ്ക്കുന്നു എങ്കിലും ഒക്കെയും അനുസരിക്കുന്ന ഒരു ദൈവമാണെന്ന്. കർത്താവിൻ്റെ മനുഷ്യൻ്റെ മുൻപിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന എളിമ, മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം ഉൾക്കാഴ്ചയിൽ കാണുന്ന ചവറ പിതാവ് ഒരു പട്ടസുഖക്കാരനോട് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ മറ്റൊരു വാണിംഗ് നൽകുന്നുണ്ട്. എപ്പോഴും താൻ ക്ഷമിക്കയില്ലെന്നും ക്ഷമയുടെ പെരുപ്പം പോലെ അരിശവും കടമപ്പെട്ടതായിരിക്കും എന്നും നീ ഓർത്തുകൊള്ളുകയും വേണം. നീ എത്ര പാപിയാണെങ്കിലും ഒരു കോപവും കാണിക്കാതെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിന്റെ ഈ അശുദ്ധമായ കൈകളിൽ താൻ എഴുന്നള്ളി വരുന്നുണ്ട് എന്ന് വിചാരിച്ച് എപ്പോഴും താൻ ക്ഷമിക്കുകയില്ല. ക്ഷമയുടെ പെരുപ്പം പോലെ തന്നെയാണ് അരിശവും, അതത്രയും കടുപ്പപ്പെട്ടതാണ് എന്നാണ് പിതാവ് ഒരു പുരോഹിതനെ ഓർമ്മപ്പെടുത്തുന്നത്. ആയതിനാൽ ഇതുവരെയുള്ള നിന്റെ ജീവിതം നിന്റെ അന്തസ്സിന് ചേർന്നതായിരുന്നോ എന്ന് ഓർത്തുകൊള്ളുക. ചവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഈ വർഷത്തിൽ
ലോകം മുഴുവനുമുള്ള പുരോഹിതർക്ക് പിതാവ് തരുന്ന ഈ വെളിപാടുകൾ ഓരോ സമർപ്പിതനും ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ തമ്പുരാന് ഏറ്റവും സന്തോഷകരമായിരിക്കും. വീണ്ടും ചാവറപിതാവ് പുരോഹിതന്മാർക്ക് എഴുതുകയാണ്. പിതാവിൻ്റെ ഭാഷയിൽ, ശുദ്ധ ബർണദോസ് പുണ്യവാളൻ വനവാസത്തിൽ കഴിയവേ എന്നും സ്വയം ചോദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ആ വിശുദ്ധൻ ചോദിച്ചിരുന്നത്? ആ ബർണദാസെ, എന്തിനാണ് സർവേശ്വരൻ നിന്നെ വിളിച്ചത്? ഒരു പട്ടസുഖക്കാരൻ എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അന്തരാത്മാവിനോട് ചോദിക്കണം, നിന്നെന്തിനാണ് സർവേശ്വരൻ വിളിച്ചിരിക്കുന്നത്? ഇന്ന് നീ ചെയ്യേണ്ടത് എന്താണ്? ഏറിയ ആളുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുത്തു, തന്നോട് കൂടെ പാർപ്പിച്ചു, വിശേഷ വരപ്രസാദങ്ങളാൽ നിന്നെ നിറച്ചു. എത്ര ഊഴം നിന്നോട് ഞാൻ ക്ഷമിച്ചു! എന്തെല്ലാം ജ്ഞാനസഹായങ്ങളും വെളിവുകളും നിനക്ക് ഞാൻ തന്നു! ഇപ്പോൾ കൂടപ്പിറപ്പേ നിന്റെ വ്യാപാരവും തൻ്റെ മനോഗുണവും സൂക്ഷിച്ചാൽ തമ്പുരാനോട് നീ മത്സരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുരോഹിതന്മാരോട് വിശുദ്ധനായ നമ്മുടെ പിതാവ് പറയുകയാണ്, ഞാൻ നിന്നോട് ക്ഷമിക്കുന്തോറും നീ നന്ദികേടും ദ്രോഹങ്ങളും വർദ്ധിപ്പിക്കുകയാണ്. പിശാചിനെ ഏറിയ ശുശ്രൂഷികൾ സർവേശ്വരനോ ഒരു ശുശ്രൂഷയും ഇല്ലാതിരിക്കുവാൻ, എന്നാൽ വിശേഷകൃപയാൽ ശുശ്രൂഷിയായി തിരഞ്ഞെടുത്തവനായ നീയും കൂടെ ലോകമക്കളോട് ചേർന്ന് തന്നെ സ്നേഹിക്കാതെയും സ്തുതിക്കാതെയും ലോകത്തിന് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ആര് പുണ്യവഴിയിൽ നടക്കും? ദയനീയമായിട്ട് ഈശോ ഒരു പുരോഹിതനോട്, ഒരു പട്ടസുഖക്കാരനോട് ചോദിക്കുന്ന ചോദ്യമാണ് ചാവറ പിതാവ് ഇവിടെ നമുക്കായി തുറന്നു കാട്ടുന്നത്. പിതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാനും പാപിയാണ്, ഞാനും പാപിയാണ് എന്ന് പിതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അയ്യോ കൂടപ്പുറപ്പേ, നിന്റെ ആത്മാവിനെ ഈ വണ്ണം നീ കളയല്ലേ? നിന്റെ കഠിന ശത്രുവായ പിശാജ് നിന്നെ നിത്യനാശത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രയത്നം ചെയ്തു വരുന്നുണ്ട് എന്ന കാര്യം നീ ഓർക്കുക. ഒരു പുരോഹിതൻ എവിടെയുണ്ടോ അവിടെയുണ്ടാകും സാത്താൻ. വെളിപാടിൽ പറയുന്നത് പോലെ, ക്ഷമയുടെ നീർജലം വറ്റിപ്പോയ സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ ഞാൻ സ്ഥാനം പിടിച്ചിരിക്കുകയാ. അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ നീ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? പിശാചനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, കുഞ്ഞാടിന്റെ പക്കലേക്ക് പോകുന്നവരെ വലിച്ച് താഴെയിടാൻ ഞാൻ സ്ഥാനം പിടിച്ചിരിക്കുകയാ. അപ്പോൾ അവൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഒന്നുകിൽ ക്ഷമയുടെ നീർജലം വറ്റിപ്പോയ ഹൃദയത്തിൽ. ക്ഷമയുടെ നീർജലം വറ്റിപ്പോകുന്ന ഹൃദയം സ്നേഹത്തിൻ്റെ നീർജലമില്ലാത്ത ഹൃദയമായിരിക്കും. ഒന്നുകിൽ അവൻ അവിടെ നിൽക്കും, കുഞ്ഞാടിൻ്റെ പക്കലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് താഴെയിടാൻ ഏറ്റവും എളുപ്പമാണ് സ്നേഹം എന്ന നീർജലം എടുത്തു മാറ്റപ്പെട്ട ഹൃദയത്തിൽ. രണ്ടാമത്, അവൻ പട്ടസുഖക്കാരുടെ അടുത്തിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു പട്ടസുഖക്കാരൻ വിചാരിച്ചാൽ ഒരു ദേശം മുഴുവൻ രക്ഷപ്പെടും. അവനൊന്ന് ആത്മാർത്ഥമായി കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലപ്പോൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ശരീരം ധരിച്ച് എഴുന്നള്ളി വരും, വെള്ള ഉടുപ്പും ചുമന്ന ഷോളും ഇട്ടിട്ട്. അത്രയ്ക്കും പട്ടസുഖക്കാരനെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കാരണം താൻ തന്നെ എന്ന് അധികാരം കൊടുത്ത് അവനെ അഭിഷേകം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തിത്വമാണ് ഒരു പട്ടസുഖക്കാരൻ. അതുകൊണ്ട് പിശാച് അവൻ്റെ ചുറ്റുമുണ്ടായിരിക്കും. പിശാചിനറിയാം, മറ്റുള്ളവരുടെ കൂടെ നിന്നാൽ വലിയ ഗുണമൊന്നും കിട്ടില്ല. പക്ഷേ ഒരു പട്ടസുഖക്കാരൻ്റെ അടുത്ത് നിന്ന് അവനെ വീഴ്ത്തിയിട്ടാൽ ഒരു ജനം മുഴുവൻ തകർന്നു പോകുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ കഠിന ശത്രുവായ പിശാച് നിന്നെ നിത്യനാശത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രയത്നം ചെയ്തു വരുന്നുണ്ട്. അവൻ ചെയ്യുന്ന പ്രയത്നം ചിലപ്പോൾ ഈ പട്ടസുഖക്കാരന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. നന്മയുടെ രൂപം ധരിച്ചായിരിക്കും പിശാച് അവനെ കഠിനമായ പാപത്തിലേക്ക് കൊണ്ടുപോവുക. ഒരു പുരോഹിതനുള്ള മുന്നറിയിപ്പാണ്, നീ നിന്റെ കർത്താവിൻ്റെ സ്വരത്തിന് നിന്റെ ചെവി അടച്ച് മന്ദമുള്ളതും ഭക്തിയില്ലാത്തതുമായ വഴിയിൽ നീ നടക്കുന്നു എന്ന് കണ്ടാറേയും എത്രയും പ്രിയമുള്ള അപ്പനായ താൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ എത്രയ്ക്കും മന്ദമുള്ളവനായിട്ടും പാപം ചെയ്തവനായിട്ടും നടന്നിട്ടും ഇതുവരെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല.
പിന്നെയോ ഇപ്പോഴും നിന്റെ പുറകെ ക്ലേശിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ. പിതാവായ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണെന്ന് ചവറ പിതാവ് 200 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുക തൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്ന്. എൻ്റെ മകൻ പട്ടാങ്ങയായ പിതാവായിട്ട് എന്നെ സ്നേഹിക്കും, പട്ടാങ്ങയായ പിതാവായിട്ട്, സത്യമായിട്ടുള്ള ഒരു പിതാവായി എന്നെ സ്നേഹിക്കും എന്ന് കണ്ട് തെളിഞ്ഞും എൻ്റെ നാവ് കൊണ്ട് നിന്നെ ഞാൻ വിളിക്കുകയാണ്. നീ എന്തെങ്കിലും എന്നെ സത്യമായിട്ടും പിതാവേ എന്ന് വിളിക്കും എന്ന് ഓർത്ത് ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് കർത്താവ് പട്ടസുഖക്കാരുടെ പിന്നാലെയാണ് നടക്കുന്നതെന്ന്. നോക്കിക്കൊണ്ടിരിക്കുകയാ, യേശു ആഗ്രഹിക്കുന്നത് പോലെ ഒരു പട്ടസുഖക്കാരൻ യേശുവിനെ സ്നേഹിക്കാൻ. യേശു ആദ്യം മുതലേ പട്ടസുഖക്കാരുടെ പിന്നാലെ കൂടിയിരിക്കുകയാ. പക്ഷെ പട്ടസുഖക്കാർക്ക് ധാരാളം വേറെ ജോലികളുള്ളത് കൊണ്ട് പാവം പട്ടസുഖക്കാരന് ഈശോയെ നോക്കാൻ നേരം കിട്ടുന്നില്ല. അതുകൊണ്ട് പിതാവ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് തൻ്റെ അരുളപ്പാടുകളിലൂടെ. ചവറ പിതാവ് പട്ടസുഖക്കാരനെ വിളിക്കുകയാണ്, പട്ടസുഖക്കാരനായ ആത്മാവേ, തമ്പുരാൻ നിനക്ക് ചെയ്ത എണ്ണമില്ലാത്ത വിശേഷ വരപ്രസാദങ്ങൾക്കും മനോഗുണങ്ങൾക്കും എങ്ങനെ നീ ഉത്തരിച്ചു? എത്ര പേരെ ദൈവം അജ്ഞാനികളിൽ നിന്ന് ഉത്ഭവിപ്പിച്ചിട്ടുണ്ട്? നിന്നെയോ മാമോദീസക്കാരായ കാരണവന്മാരിൽ നിന്നാണ് ജനിപ്പിച്ചത്. വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു പോകാതെയും അധിക സൂക്ഷ്മത്തോടെ മാമോദീസായിലൂടെ തൻ്റെ അവകാശിയും അനന്തരവനുമാക്കി. ലോകത്തെ എത്രയോ മക്കൾ മാമോദീസ സ്വീകരിക്കാത്ത മക്കളിൽ നിന്ന് അമ്മമാരിൽ നിന്ന് ജനിക്കുന്നു. നിന്നെയോ ഞാൻ ഈ സത്യദൈവത്തിൻ്റെ എല്ലാ ജ്ഞാനവും തന്ന് മാമോദീസ സ്വീകരിച്ച അപ്പന്മാരിൽ നിന്ന് അമ്മമാരിൽ നിന്നും ജനിപ്പിച്ചു. ഇത്ര അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ഇതിനെല്ലാം നീ എങ്ങനെ ഉത്തരിച്ചു? പിതാവ് ചോദിക്കുകയാണ്, ഹാ പട്ടസുഖക്കാരനായ ആത്മാവേ, നീ വേർപിരിഞ്ഞുപേക്ഷിച്ച് ഈ ലോകത്തിലോട്ട് സൂക്ഷിക്കി. നീ ഈ ലോകത്തിനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ദൈവം നിന്റെ മേൽ വെച്ച ഈ സ്നേഹത്തിനും എത്രയും വലിയ മനോഗുണത്തിനും നീ എന്തുത്തരിച്ചു? നീ എന്തുത്തരമാണ് കൊടുത്തത്? ഇപ്പോൾ നീ കൂടുന്നില്ലെങ്കിലും വിധിയിൽ നീ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഗുണദോഷിക്കാൻ നല്ലവരും വലിയ ജനങ്ങളും ജ്ഞാനം ലഭിക്കാൻ പുസ്തകങ്ങളും ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കാൻ രാപ്പകൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നുണ്ട്. എന്നിട്ടും നീ വഴിമാറിപ്പോവുകയാണോ? എന്തുമാത്രം സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്! വീഴ്ചകളും ആത്മമുറിവുകളും പൊറുപ്പിക്കാനുള്ള ദിവ്യരക്തം, അതുപോലെ കുംഭസാരം എന്ന ജ്ഞാന ഔഷധം, ഈ ദിവ്യകുദാശകളോട് നീ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? നിനക്ക് തന്നെ വിശേഷ മനോഗുണങ്ങളിൽ ഒന്ന് മറ്റൊരുത്തന് കൊടുത്തുവെങ്കിൽ അവൻ പുണ്യവാളനായേന്. ചവറപ്പിതാവ് ഒരു പട്ടസുഖക്കാരനോട് പറയുകയാണ്, നിനക്ക് തന്ന ഈ കൃപകളും ദാനങ്ങളും ഈ ജ്ഞാനവും അറിവും വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവനിപ്പോൾ ഒരു പുണ്യവാളനായേന്. സൃഷ്ടിനാഥനും സർവവല്ലഭനുമായ ദൈവം അഗ്നിജ്വാല എരിയുന്ന കണ്ണുകളാൽ ഇടിയുടെ ഘോര മുഴക്കത്തോടെ അരുൾ ചെയ്യുന്നുണ്ട്. എന്താണ് കർത്താവ് അരുൾ ചെയ്യുന്നത്? ഫലം തരാത്തതിനെ ഞാൻ വെട്ടി നശിപ്പിക്കും. പിതാവ് പുരോഹിതന്മാരോട് പറയുകയാണ്, അയ്യയ്യോ കൂടപ്പിറപ്പെ, ഈ ഭയങ്കര തിരുവചനങ്ങൾ നിന്റെ മേലും എൻ്റെ മേലും വീഴാതിരിക്കാൻ നമ്മളുടെ ഈ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് തേറ്റത്തോടെ ഈ പ്രിയമുള്ള പിതാവിൻ പക്കൽ നാം ചൊല്ലുക. തേറ്റത്തോടെ എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തത്തോടെ. ഇതുവരെ ജീവിതത്തിൽ വന്നുപോയ പിഴകൾക്ക് കർത്താവെ മാപ്പപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോടെ നമുക്ക് ഈ പ്രിയമുള്ള പിതാവിൻ്റെ പക്കലേക്ക് പോകാം എന്നാണ് ഓരോ പട്ടസുഖക്കാരനെയും ചവറ പിതാവ് വിളിച്ചുകൂട്ടുന്നത്. വീണ്ടും പാപം ചെയ്തു പോകുന്ന ഒരു പട്ടസുഖക്കാരനോട് പിതാവ് പറയുകയാണ്, അല്ലയോ പട്ടസുഖക്കാരനായ ആത്മാവേ, ഒരു ചാവുദോഷം പിഴയ്ക്കുന്നതിന് മുമ്പ് ലോകാവസാനത്തോളം കഠിനപ്പെട്ട ദുരിതങ്ങളെ സഹിക്കുന്നതിന് തയ്യാറാണ് എന്നാണ് പുണ്യവാളന്മാരും പുണ്യവാളത്തികളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. പുണ്യവാൻ വിശുദ്ധന്മാരും വിശുദ്ധകളും
പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന്, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞങ്ങളെ ഒന്നുകിൽ മരിപ്പിക്കണം, അതല്ലെങ്കിൽ ലോകാവസാനത്തോളം ഞങ്ങളെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നീ വിധിക്കണം, അത്ര പോലൊരു പാപം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് അനുവദിപ്പിക്കരുത് എന്നാണ് വിശുദ്ധരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ പറഞ്ഞ ഈ അവരുടെ അരുളപ്പാടുകൾ നീ ഓർക്കുന്നില്ലെങ്കിൽ പിതാവ് പറയുകയാണ്, ഒന്നുകിൽ അവർ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ചാവുദോഷത്തിന്മേൽ ഭയം കൂടാതെയും ഒരു സാരം വയ്ക്കാതെയും അതിനെ ചെയ്തു വരുന്ന നീ ഒരു വലിയ തട്ടിപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധന്മാരും വിശുദ്ധകളും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അത് ശരിയല്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് തെറ്റി, അതല്ലെങ്കിൽ നീ ഈ ചെയ്യുന്നത് നീ വലിയ അടിമത്തത്തിലാണ് കിടക്കുന്നത്. എന്നാൽ നീ നല്ലതുപോലെ കണ്ടുപിടിപ്പാൻ മനസ്സാകുന്നുവെങ്കിൽ ശുദ്ധ മൽപ്പാന്മാർ അരുളി ചെയ്തിരിക്കുന്ന സത്യമായ വചനങ്ങളെ കേട്ടുകൊള്ളുക. നീ മനസ്സ് തിരിഞ്ഞ് നന്നാകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നീ കേട്ടുകൊള്ളുക, ശുദ്ധന്മാരായ മൽപ്പാന്മാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ, പാപത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് നീ കേട്ടുകൊള്ളുക എന്നാണ് പിതാവ് പറയുന്നത്. വിശുദ്ധ അൽസൽ മോസ എന്ന് പറയുന്ന വിശുദ്ധൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ചാവറ പിതാവ് പറയുകയാണ്, ആ വിശുദ്ധൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ കുറ്റം എന്ന് നീ പേര് വിളിപ്പാൻ തുനിയുന്ന ദോഷം ഏതാകുന്നു? നീ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ, ഓ ഇതൊക്കെ ചെറിയ പാപമല്ലേ, ഈ ചെറിയ കുറ്റം എന്ന് പറയുന്നത് ഏതാണ്? സർവശക്തനും നിന്റെ സൃഷ്ടിതാവുമായ ഒരു ദൈവത്തെ അപമാനിക്കുന്നത് ചെറിയ കുറ്റമാണോ? ഇതാണ് പിതാവ് ചോദിക്കുന്നത്. രണ്ടാമത് പറയുന്നു, ശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതി കൽപ്പിച്ചത്, പട്ടസുഖക്കാരായിരിക്കുന്നവർ പിശാചിനെ ഭയപ്പെടുന്നതിന് പകരം അല്പ പാപത്തിന്മേൽ ഭയം തോന്നിയാൽ കൊള്ളാമായിരുന്നു. അമ്മത്രേസ്യ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ പിശാചിനെ ഒന്നും ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടത് ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ ആ പാപത്തിനെ ഭയപ്പെടണം. അതാണ് അമ്മത്രേസ്യ പുണ്യവതി പറയുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കളും ഇല്ലാതെ ആയി പോകട്ടെ, സകല മനുഷ്യരും സകല മോക്ഷവാസികളും നരകത്തിൽ നശിച്ചു പോകുന്നതിനേക്കാൾ എത്രയും അല്പമായ ഒരു ദോഷം വലിയ തിന്മയാണെന്ന്. അതായത് ഒരു പട്ടസുഖക്കാരൻ ഒരു ചെറിയ പാപം ചെയ്താൽ പോലും അത് വലിയ തിന്മയായിട്ടാണ് കണക്കാക്കപ്പെടുക. വിശുദ്ധ കത്രീന ദജനാവ എന്ന കന്യാസ്ത്രീ കണ്ട കാഴ്ച, ഒരു പാപദോഷത്തിൻ്റെ നിഴല് സകല പിശാചുക്കളെയും കാൾ ഭയങ്കരമാണെന്നാണ്. വിശുദ്ധ ബ്രിജീത്ത എഴുതി വെച്ചിരിക്കുകയാണ്, പുണ്യവാളത്തിയോട് കർത്താവ് അരുളി ചെയ്തു, അത്രേ എൻ്റെ മകളെ, പാപദോഷം ചെറിയ കുറ്റം എന്ന് വിചാരിച്ച് നീ തള്ളിക്കളയരുത്. ചെറിയ പാപങ്ങളാണ് മനുഷ്യൻ്റെ കൃപ നഷ്ടപ്പെടുത്തുക. വിശുദ്ധ അമ്മത്രേസ്യ വിശുദ്ധ കണ്ട ദർശനം വിവരിക്കുന്നുണ്ട്. ചാവറ പിതാവ് അത് നമുക്കായിട്ട് എഴുതി പുറത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കാൻ. ചാവറ പിതാവിന് കിട്ടിയ ഉൾക്കാഴ്ചയിൽ വിശുദ്ധ അമ്മത്രേസ്യ കാണുകയും അമ്മത്രേസ്യ പലതും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മത്രേസ്യയാണ് ചാവറ പിതാവ് ഏറ്റവും അധികം മധ്യസ്ഥം വഹിച്ചിരുന്ന വിശുദ്ധ. സ്വന്തം അമ്മയായിട്ടാണ് ചാവറ പിതാവ് അമ്മത്രേസ്യയെ കാണുന്നത്. അമ്മത്രേസ്യ എങ്ങനെയാണ് പറഞ്ഞത്? നരകം കണ്ടതിൽ ഒരിക്കൽ അമ്മത്രേസ്യയെ ഈശോ ശുദ്ധീകരണ സ്ഥലവും നരകവും കാണിക്കാൻ കൊണ്ടുപോയെന്ന്. നരകം കണ്ടപ്പോൾ, നരകം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അവസാനത്തെ തട്ടുകൾ, നരക തുല്യമായിട്ടുള്ള സഹനം അനുഭവിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ തട്ടുകൾ, നരകം കണ്ടതിൽ പല പട്ടസുഖമുള്ള ആത്മാക്കളെയും അമ്മത്രേസ്യ കണ്ടുവെന്ന്. നരകത്തിൽ ധാരാളം പട്ടസുഖക്കാർ കിടക്കുന്നുണ്ട്. അമ്മത്രേസ്യ കണ്ട കാഴ്ച വളരെ ഭീകരമായൊരു കാഴ്ചയാണ് കണ്ടത്. അവരുടെ നെറ്റിയിൽ മുഴുവൻ പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നത് അമ്മത്രേസ്യ കണ്ടു. ഭയത്തോടും വിറയലോടും കൂടെ അമ്മത്രേസ്യ ചോദിച്ചു, ഇതെന്താണ് എന്ന്. അപ്പോൾ പട്ടസുഖക്കാരല്ല മറുപടി പറഞ്ഞത്, ആ പുഴുക്കൾ സ്വരമെടുത്ത് പറഞ്ഞുവെന്ന്, ഞങ്ങളിൽ ഇവൻ തുടങ്ങി, ഞങ്ങളിൽ ഇവൻ തഴങ്ങി, ഞങ്ങളിൽ ഇവൻ ശക്തി കുറഞ്ഞു,
ഞങ്ങളാൽ ഇവൻ നശിച്ചു. ഒരു പട്ടസുഖക്കാരൻ നരകാഗ്നിയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് അവൻ അവിടെ വന്നത്? ചെറിയ പാപദോഷങ്ങളെ കൊണ്ട്, ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ പുഴുക്കൾ. ആദ്യം പാപം ചെയ്തു തുടങ്ങുമ്പോൾ കുഴപ്പമില്ല, ചെറിയ പാപമല്ലേ. അങ്ങനെ ധാരാളം ചെറിയ പാപങ്ങൾ ചെയ്ത് ചെയ്ത് ഹൃദയത്തിൻ്റെ വരപ്രസാദം നഷ്ടമാകുമെന്നാണ് ചാവറ പിതാവ് പട്ടസുഖക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. വലിയ ഗ്രിഗോറിയോസ് പിതാവ് ഇങ്ങനെയാണ് അരളി ചെയ്തിരിക്കുന്നത്. ദൈവ ശുശ്രൂഷിയായിരിക്കുന്ന തൻ്റെ ഒരു അല്പമായ പോറൽ അൽമേനിയായവൻ്റെ വലിയ മുറിവിനേക്കാൾ വലുതായിരിക്കും. പട്ടസുഖക്കാരായ ആത്മാക്കൾക്ക് ഒഴികഴിവില്ല. ചാവറ പിതാവിൻ്റെ നോട്ടത്തിൽ അവർ വളരെയേറെ ജാഗരൂകമായിരിക്കണം. ഒരു അൽമേനിയേക്കാൾ, ഒരു സാധാരണ മനുഷ്യനേക്കാൾ പട്ടസുഖക്കാരൻ ബദ്ധശ്രദ്ധനായിരിക്കണം. കാരണം വലിയ ഗ്രിഗോറിയസ് പുണ്യവാളൻ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, ദൈവ ശുശ്രൂഷിയാകാമെന്ന് തീരുമാനമെടുത്ത് ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിന്റെ അല്പമായ ഒരു പോറൽ അൽമേനിയായവൻ്റെ വലിയ മുറിവിനേക്കാളും വലുതായിരിക്കും ദൈവസന്നിധിയിൽ. കാരണം നിനക്ക് അതിനു മാത്രം ജ്ഞാനം തന്നിട്ടുണ്ട്, നിനക്ക് അതിനു മാത്രം ശക്തി തന്നിട്ടുണ്ട്, നിനക്ക് അഭിഷേക വരം തന്നിട്ടുണ്ട്, നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ട്, നീ ഈശോയുടെ പ്രതിനിധിയാണ്. എന്നിട്ടും നീ ഒരു ചെറിയ പാപം ചെയ്താൽ അൽമീനിക്ക് ഇതുപോലെയുള്ള കൃപകളോ വരങ്ങളോ ഒന്നും കർത്താവ് കൊടുത്തിട്ടില്ല. ഇതുപോലെയുള്ള ജ്ഞാനവും അറിവും ഒന്നും അവനെ ട്രെയിനിങ് ചെയ്തെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് വലിയ ഗ്രിഗോറിയോസ് പുണ്യവളം പറഞ്ഞു വെച്ചിരിക്കുന്നതാ, ദൈവ ശുശ്രൂഷിയായിരിക്കുന്ന തൻ്റെ ഒരു അല്പമായ പോറൽ അൽമീനിയായവൻ്റെ വലിയ മുറിവിനേക്കാളും വലുതായിരിക്കുമെന്ന്. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ചാവറ പിതാവ്. ഒരു മഹാരാജാവ് തൻ്റെ കുതിരയെ പോറ്റുന്നവൻ്റെ ഉടുപ്പിൽ ഒരു ചെറിയ കറയോ പോറലോ കണ്ടാൽ രാജാവ് അവനെ ഒന്നും പറയില്ല. കാരണം അവനൊരു കുതിരക്കാരനാണ്, കുതിരയുടെ കൂടെയാണ് അവൻ്റെ വാസം. കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുക, കുതിരയെ കഴുകുക, കുളിപ്പിക്കുക, അവൻ്റെ വസ്ത്രത്തിൽ ഒരു ചെളി കണ്ടാൽ മഹാരാജാവ് വലിയ രാജകൽപ്പനയൊന്നും പുറപ്പെടുവിക്കില്ല, രാജാവ് അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ തൻ്റെ രാജമക്കളുടെയോ തൻ്റെ പത്നിയായ രാജസ്ത്രീയുടെയോ വസ്ത്രത്തിൽ ഒരു കറ കണ്ടാൽ രാജാവ് കോപിക്കുമെന്നാണ് പറയുന്നത്. അത് രാജാവിനോട് ഏറ്റവും അടുത്ത് പെരുമാറുന്നവരാ. അവർ രാജാവിൻ്റെ ആ സ്റ്റേറ്റസ് കീപ്പ് ചെയ്യണം എന്നാണ് രാജാവിൻ്റെ മനസ്സിലെ ഒരു ചിന്ത. അതുകൊണ്ട് കുതിരക്കാരൻ അവൻ്റെ വസ്ത്രത്തിൽ കറയുമായി നടക്കുന്നുണ്ടല്ലോ എന്ന് ഒരു രാജസ്ത്രീ രാജാവിനോട് ചോദിച്ചാൽ രാജാവ് അവളുടെ വസ്ത്രത്തിൽ ഒരു കറ കണ്ടാൽ അധികം കോപിക്കും, മാത്രമല്ല ശിക്ഷയും കൊടുക്കും. തൻ്റെ സ്നേഹപ്പെട്ട മകനായിരിക്കുന്ന പട്ടസുഖക്കാരനായ ദൈവ ശുശ്രൂഷയിൽ, ദൈവസ്നേഹം എന്ന അലങ്കാര വസ്ത്രത്തിൽ ഒരു കുറവ് കണ്ടാൽ കോപിച്ച് ദൈവം ശിക്ഷിക്കും. കാരണം പട്ടസുഖക്കാരനിൽ നിന്ന് ദൈവം പലതും ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ക്രിസോസ്തോം ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്, പട്ടസുഖക്കാരനായ ആൾ ചാപദോഷത്തെക്കാളും അല്പകുറ്റത്തിന്മേൽ അധികം ഭയപ്പെട്ടുകൊള്ളുക. പിശാച് നമ്മൾക്ക് തരുന്നൊരു ചിന്തയാണ്, അത് പട്ടസുഖക്കാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും. പാപം ചെയ്യുമ്പോൾ ആദ്യം അവൻ ഒരു ചെറിയ പാപമാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവൻ പറയും, കുഴപ്പമില്ല, ഇത് ചെറിയൊരു പാപമല്ലേ, ഇത് ഒരു ലഘുപാപം, അത് ചെയ്തതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വിശുദ്ധ ക്രിസോസ്തം പറയുകയാണ്, പട്ടസുഖക്കാരനായ ആൾ ചാവദോഷത്തെക്കാളും അല്പ കുറ്റത്തിന്മേലാണ് അധികം ഭയപ്പെടേണ്ടത്. അത് എന്തുകൊണ്ടാണെന്നോ, വലിയ കുറ്റത്തിൽ വീണാൽ ഉടൻ ഭയപ്പെട്ട് പൊറുതി അപേക്ഷിക്കും. ഞാനൊരു വലിയ തെറ്റ് ചെയ്തുപോയല്ലോ എന്ന് കരുതി നമ്മുടെ മനസ്താപവും വലുതായിരിക്കും. എന്നാൽ അല്പ കുറ്റങ്ങൾ കൂടെ കൂടെ വീണാലും അതിനെ സാരമാക്കാതെ അവനറിയാതെ അവൻ്റെ ഹൃദയത്തിലെ ദൈവവരപ്രസാദം അവനിൽ നിന്ന് പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ചെറിയ ചെറിയ പാപങ്ങളെ വലിയ ഭയത്തോടുകൂടെ നോക്കിക്കാണണം. പിതാവ് പറയുന്നു, ബഹുമാനപ്പെട്ട കൂടപ്പിറപ്പേ, നീ പതിവായി ചെയ്തു വരുന്ന പാപങ്ങളും അല്പമായ കുറ്റങ്ങളും നിനക്ക് എത്രയോ ചേരാത്തതാണെന്ന്
നീ ഓർത്തുകൊള്ളുക. ദിവസവും നീ കരയേറുന്ന അൾത്താര എത്രയോ ഉയരപ്പെട്ടതാണെന്ന് നീ ഓർക്കുക. ആയതിനാൽ ഇതുവരെയുള്ള നിന്റെ നന്ദിക്കേടിന്മേൽ ക്ലേശിച്ച് നൊമ്പരപ്പെട്ട് ഇളയ പുത്രനെ പോലെ പൊറുതി അപേക്ഷിക്കുക. ആരാണ് ഇളയ പുത്രൻ? അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ കരുതലും അപ്പൻ്റെ നിയമവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എനിക്കുള്ളത് വാങ്ങി ദൂരദേശത്ത് പോയി എല്ലാം നശിപ്പിച്ച് അവസാനം കൂട്ടുകൂടി ആരും സഹായത്തിനില്ലാതായപ്പോൾ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അപ്പനോട് യാചിച്ച് അപ്പൻ്റെ പക്കലേക്ക് തിരിച്ചു വന്ന ധൂർത്തുപുത്രനെ പോലെ മനസ്താപപ്പെട്ട് നീ പൊറുതി അപേക്ഷിക്കുക. തെറ്റിപ്പോയി അപ്പ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്നെ അനുഗ്രഹമായി തൃക്കൺ പാർക്കും. പിതാവ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ വസ്ത്രാഭരണങ്ങളൊക്കെയും വീണ്ടും നിന്നെ ചമയിക്കും. എന്നിട്ട് തൻ്റെ പ്രിയമുള്ള മക്കളുടെ കൂട്ടത്തിൽ നിന്നെ ചേർത്തുകൊള്ളുകയും ചെയ്യും. പിതാവ് പറയുകയാണ്, ഹാ പട്ടസുഖക്കാരനായ ആത്മാവേ, നിനക്ക് തെറ്റിപ്പോയെങ്കിൽ നീ ഒട്ടും വിഷമിക്കണ്ട. നീ ഇളയപുത്രനെ പോലെ മനസ്താപപ്പെട്, എന്നിട്ട് നീ വീണ്ടും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ. ഇനി ചെയ്യില്ല എന്ന പ്രതിജ്ഞയെടുക്ക്. അപ്പോൾ നിന്റെ കറപുരണ്ട വസ്ത്രമൊക്കെ സ്നേഹമുള്ള പിതാവ് മാറ്റി നിനക്ക് തൂവെള്ള വസ്ത്രം തരും. എന്നിട്ട് അവൻ്റെ മറ്റു പ്രിയമുള്ള മക്കളുടെ കൂട്ടത്തിൽ നിന്നെ ചേർക്കുകയും ചെയ്യും. വീണ്ടും പട്ടസുഖക്കാർക്ക് മറ്റൊരു മുന്നറിയിപ്പ്. രണ്ട് അച്ഛന്മാരുടെ വേല ചെയ്യാൻ പാടില്ല. അതാണ് ചാവറപ്പിതാവിൻ്റെ ഭാഷയിൽ രണ്ടച്ഛന്മാരുടെ വേല. ഒന്നുകിൽ നീ നിന്നെ മുഴുവനായി തമ്പുരാന് കാഴ്ചവെക്കണം, അതല്ലെങ്കിൽ നീ നിത്യനാശത്തിന് വിട്ടുകൊടുക്കും. ദ്രവ്യത്തിനും തമ്പുരാനും ഒരുമിച്ച് വേല ചെയ്യാൻ പാടില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. പട്ടസുഖക്കാരനോട് കൃത്യമായിട്ട് ശാവറപിതാവ് പറഞ്ഞു വെക്കുക, ഒരു ദിവസം നീ പുണ്യവഴിയിൽ നടക്കും, മറ്റേ ദിവസം മടിയായിട്ടും മന്ദമായിട്ടും നടക്കും. ലോകത്തിന് സ്നേഹിതൻ ദൈവത്തിന് ശത്രുവാണെന്ന് റുഹാദ് ഖുദാശിയുടെ അരുളപ്പാടാണ് ചാവറപിതാവ് പറഞ്ഞു വെച്ചതല്ല എന്ന്. ലോകത്തിന് സ്നേഹിക്കുന്നവനാണൊരു പട്ടസുഖക്കാരനെങ്കിൽ നീ ദൈവത്തിൻ്റെ ശത്രുവാണ്. കാരണം ലോകം, പിശാച്, ഇതെല്ലാം ദൈവം ശത്രുവായിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. ലോകം ഒരു പിശാചിൻ്റെ മറ്റൊരു അവസ്ഥയാണ്, ലോകത്തിലെ മായാമോഹങ്ങൾ. നീ ലോകത്തിന് സ്നേഹിതനാവാനായിരുന്നു ശ്രദ്ധിക്കുന്നതെങ്കിൽ നീ ദൈവത്തിൻ്റെ ശത്രുവാണ്, അതിൽ തർക്കമില്ല. അതുകൊണ്ട് നീ പ്രഭാതം മുതൽ പ്രദോഷം വരെ നീ ചെയ്ത കാര്യങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനാകാനാണോ പട്ടസുഖക്കാരനായ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ചാവറപിതാവ് പറയുന്നത്. പുരോഹിതന്മാർ പട്ടസുഖക്കാർ ചെയ്യേണ്ട കൃത്യനിഷ്ഠകളുടെ ചാവറപിതാവിൻ്റെ വാക്കുകളിൽ എട്ട് ദിവസം കൂടുമ്പോൾ പട്ടസുഖക്കാര നീ കുമ്പസാരിക്കണം. ദിവസം പ്രതി മുടക്കം വരുത്താതെ കുറഞ്ഞ ഒരു നേരമെങ്കിലും നീ ഒറ്റയ്ക്കിരുന്ന് നിന്റെ മണവാളനെ കുറിച്ചൊന്ന് ധ്യാനിക്കണം. ദിവസവും നീ ആത്മശോധന ചെയ്യണം. ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലോകത്തെ സ്നേഹിക്കാനാണോ, ലോകത്തിൽ നിന്ന് ബഹുമതി കിട്ടാനാണോ, അതോ എൻ്റെ അപ്പനെ ബഹുമാനിക്കാനാണോ? അടുത്തത്, ഭക്തിക്കെടുത്ത പുസ്തകങ്ങൾ ദിവസത്തിൽ നീ ഒരു നേരമെങ്കിലും വായിക്കണം. കാരണം വായനയിലൂടെയാണ് നമുക്ക് ജ്ഞാനം വരിക. നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ നല്ല ദൈവീക ജ്ഞാനം വരും. പിതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അശുദ്ധകരമായ പുസ്തകങ്ങൾ വീട്ടിലോ നിന്റെ മുറിയിലോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അശുദ്ധകരമായ ചിത്രങ്ങൾ നിന്റെ വീട്ടിലോ നിന്റെ മുറിയിലോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, വക്യോലിന് തീ കൊടുത്ത് വക്യോലിൻ്റെ അടുത്ത് തീപ്പെട്ടി വയ്ക്കുന്നത് പോലെയാണ്. എപ്പോഴാണ് തീ പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തിക്കെടുത്ത പുസ്തകങ്ങൾ നിനക്ക് വായന സ്വഭാവമില്ലെങ്കിലും നിർബന്ധമായി, നീ ഒരു പട്ടസുഖക്കാരനല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം ഒരു ദിവസത്തിൽ നീ ഭക്തിക്കെടുത്ത പുസ്തകങ്ങൾ വായിക്കണം എന്നാണ്. ഈ പ്രതിജ്ഞകൾ നീ തുടങ്ങണം. പക്ഷേ നീ എന്താ ചെയ്യുന്നത്? ഈ പ്രതിജ്ഞതകളൊക്കെ നീ തുടങ്ങുകയും കുറേ ദിവസം കഴിയുമ്പോൾ മുൻപിലത്തെ പോലെ തണുത്ത അന്തസ്സിൽ വീഴുകയും ചെയ്യും. പിതാവ് വളരെ കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തിൽ കണ്ടിട്ടുണ്ട്. പട്ടസുഖക്കാരൻ എന്നല്ല, അൽമായരും ഇതേ കൃത്യനിഷ്ഠയിലൂടെയാണ് നടക്കുന്നത്. പ്രതിജ്ഞകളൊക്കെ നാം പ്രതിജ്ഞയെടുത്തു വയ്ക്കും, പക്ഷേ പെട്ടെന്ന് തന്നെ നാം വീണ്ടും പണ്ടത്തെ അവസ്ഥയിലേക്ക് തെന്നി വീഴും.
ചവറപിതാവ് പറയാണ്, തണുക്കപ്പെട്ടവനും ഉഷ്ണിക്കപ്പെട്ടവനും അല്ലാത്തതിനാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ ഛർദ്ദിച്ചു കളയും. ഒന്നുകിൽ നീ തണുപ്പുള്ളവൻ, അല്ലെങ്കിൽ നീ ഉഷ്ണമുള്ളവൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും കിടന്ന് മന്നോഷ്ണമാകരുത്. ചവറപിതാവ് പറയുക, ഇത് ഞാൻ പറഞ്ഞതല്ല, റുഹാദുഗുദാശ തമ്പുരാൻ തന്നെ അരളി ചെയ്തിട്ടുള്ളതാ. സംശയമൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഒരു വിശുദ്ധനായ പിതാവാണോ ഇത് പറയുന്നത്? അല്ല, ഇത് റുഹാദുഗുദാശ തമ്പുരാൻ പട്ടസുഖക്കാർക്ക് വേണ്ടി മറ്റെല്ലാവർക്കും വേണ്ടിയും എഴുതി വെച്ചിട്ടുള്ളതാ. ഒരു ദിവസം അല്പനേരം കൊണ്ട് ഇതൊക്കെയും പോയി, നീ തന്നെ ഒരു മരണക്കെട്ടിനുമേൽ ആകും. ചവറപിതാവ് പട്ടസുഖക്കാരനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ചവറപിതാവിൻ്റെ ഭാഷയിൽ ഈശോയുടെ മരണക്കെട്ടിൽ കുരിശാണ്. പട്ടസുഖക്കാരനോട് പിതാവ് പറയുകയാണ്, ഒരു ദിവസം ഒരല്പനേരം കൊണ്ട് നീ ഈ സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ആ സുഖമൊക്കെ നിന്നെ വിട്ട് മാറി നീ തനിയെ നിന്റെ മരണക്കെട്ടിലിന്മേലാകും. അപ്പോൾ നീ സ്നേഹിച്ചും നിന്നെ സ്നേഹിച്ചും ഇരുന്ന സ്നേഹിതന്മാരുടെ സ്നേഹമൊക്കെയും എങ്ങനെയാണ് നിനക്ക് ലഭിക്കുക? ആരും ഉണ്ടാവില്ല മരണക്കെട്ടിൽ. അപ്പോൾ മകനെ, ആ നേരം നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിതാവായ ദൈവം പറയുകയാണ്. എന്നാൽ എൻ്റെ ചോരയൊക്കെയും ചിന്തി എൻ്റെ പ്രാണനെയും കൊടുത്ത് വാങ്ങിച്ചിരുന്ന എൻ്റെ സമ്പത്തായ നിന്റെ ആത്മാവിനെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന പാവപ്പെട്ട ആത്മാവുകളെയും ഈ വണ്ണം നീ നശിപ്പിക്കുന്നുവെങ്കിൽ ആ നേരത്ത് നിന്നെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ എനിക്ക് വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ ആ മരണത്തിൻ്റെ സമയത്ത് ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്റെ കണക്ക് നോക്കുമ്പോൾ എൻ്റെ തിരിച്ചോര കൊടുത്താണ് നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആ നിന്റെ ആത്മാവിനെയും നിന്നെ ഞാൻ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് കുറേ ആത്മാവുകളെ, ആ ആത്മാവുകളെയും നീ നശിപ്പിച്ചു. അങ്ങനെയുള്ള നിന്നെ എങ്ങനെയാണ് ഞാൻ ഈ മരണക്കെട്ടിലിൽ ആശ്വസിപ്പിക്കുക? അതുകൊണ്ട് ദാവീദ് രാജാവിനെ പോലെ പൊറുതി അപേക്ഷിച്ച്, കർത്താവെ, നിന്റെ തിരുമനസ് എന്തോ അത് തൻ്റെ അടിയൻ്റെ ഭാഗ്യം എന്ന് നിശ്ചയിച്ചിരിക്കുക. പട്ടസുഖക്കാരനോട് അവസാനമായിട്ട് പിതാവ് പറഞ്ഞു വെക്കുന്നത് ഇതാണ്, തെറ്റിപ്പോയെങ്കിൽ, ദാവീദ് രാജാവ് പാപം ചെയ്തതിന് ശേഷം തിരിച്ചറിഞ്ഞപ്പോൾ ചാക്കൊടുത്ത് ചാരം പൂശി ഒരു മാസം അവൻ പശ്ചാത്തപിച്ച് ദൈവത്തിന് മുമ്പിൽ ഭജനയിരുന്നു. അതുപോലെ നീയും കർത്താവിൻ്റെ മുമ്പിൽ ഭജനയിരിക്കുക, പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ. എന്നിട്ട് ദൈവത്തോട് പറയുക, നിന്റെ തിരുമനസ് എന്തോ അത് എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കണമേ എന്ന്. ഈ നിശ്ചയത്തിന് അന്തരം വരായവാൻ എന്നെ നീ കാത്തുകൊള്ളണം. ഇങ്ങനെ ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, അതിന് ഭംഗമൊന്നും വരാതിരിക്കാൻ പിതാവേ നീ എന്നെ കാത്തുകൊള്ളണം. ഈ വണ്ണം അപേക്ഷിച്ചും അപ്രകാരം മേലാൽ വ്യാപരിക്കാനും നീ എന്ത് ചെയ്യണം? നീ വ്യക്തിപരമായ ധ്യാനം നടത്തണം. നീ നിന്റെ കർത്താവുമൊത്ത് ഒന്നിച്ചിരിക്കണം. ഇതാണ് ചാവറപിതാവ് പറയുന്നത്. ചാവറപിതാവിൻ്റെ അരുളപ്പാടുകൾ ലോകത്തിന് നിധി പോലെ അവൻ്റെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് പിതാവ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നീ ധ്യാനിക്കേണ്ടത്? ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംസാരമാണ്, ആത്മമണവാളനായ ഈശോയോടൊന്നിച്ചുള്ള സംസാരം, ഒരു സ്നേഹിതനോടുള്ള സംസാരം. സ്നേഹമുണ്ടായാൽ പേച്ചറിയണ്ട എന്നാണ് പിതാവ് പറയുക. പേച്ച് എന്ന് പറഞ്ഞാൽ ഭാഷ, സ്നേഹമുണ്ടായാൽ മതി, അതിന് ഭാഷ പ്രശ്നമല്ല. കൊച്ചുകുട്ടികളെ നോക്കിക്കോ, അവരേത് ഭാഷയിലുള്ളവരാണെങ്കിലും 5 മിനിറ്റിനുള്ളിൽ അവർ ചങ്ങാതികളായി മാറും. പരസ്പരം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകേണ്ട സ്നേഹമുണ്ടായാൽ മതി, പിന്നെ പേച്ചറിയണ്ട, വാതോരാതെ സംസാരിക്കാം. ചവറപിതാവ് എപ്പോഴും വിശുദ്ധ അമ്മ ത്രേസ്യയോട് സഹായം ചോദിക്കുന്ന പിതാവാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചവറപിതാവ് പറയുക ഇങ്ങനെയാണ്, നിന്റെ സ്ഥാനപതിയായ പരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിൽ മഹാപിതാവായ മോശാനിവ്യൻ, മോസസ് പോലും
കർത്താവിൻ്റെ മുമ്പിൽ എന്തുമാത്രം ഭയത്തോടുകൂടെ വന്നു. ആകാശപ്രഭുക്കൾ വിറയ്ക്കുന്ന നിന്റെ സന്നിധിയിൽ ഈ ആകൃത്യപ്പുഴുവായ ഞാൻ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? ഒരു പട്ടസുഖക്കാരൻ എന്ന് മാത്രമല്ല, ഓരോ മനുഷ്യരും ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു ധ്യാനമാണ് പിതാവ് ലോകത്തിന് എഴുതി കൊടുത്തിരിക്കുന്നത്. കുർബാന സ്വീകരണത്തിനെ കുറിച്ച് പിതാവ് ഇങ്ങനെയാണ് പറയുക, കുർബാന സ്വീകരിക്കുമ്പോൾ അമ്മയുടെ തിരുമടിയിലാണ് കർത്താവിൻ്റെ തിരുശരീരം കുരിശിൻ ചുവട്ടിൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് കുർബാന സ്വീകരിക്കുമ്പോൾ അമ്മയുടെ തിരുമടിയെ ദർശനം കാണും. ആ തിരുമടി എടുത്ത് എൻ്റെ ഹൃദയത്തിൽ വെക്കണമേ എന്ന് പിതാവ് പ്രാർത്ഥിക്കുമത്രേ. എന്നിട്ട് ഒരു പുരോഹിതൻ ഒരു പട്ടസുഖക്കാരനെ എങ്ങനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ കുറ്റവാളിയെ പോലെ അടിച്ച് തളർത്തിയത് കണ്ടപ്പോൾ ആരാണ് ഈ ഈശോയെ അരമനയിൽ വെച്ച് അടിച്ചത്, അതിൽ കുറേ അടികൾ കൊടുത്തത് ആരാണെന്ന് ഉൾക്കാഴ്ചയിൽ ചാവറപിതാവിന് കാണുകയുണ്ടായി. പണ്ട് ദേവാലയ പൂമുഖത്ത് ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയിരുന്നു. അവനാണ് പ്രത്തോറിയത്തിൽ വെച്ച് ഈശോയുടെ അടുത്ത് വന്ന് മുഖത്ത് അടിച്ചത്. ഈശോ എന്തുമാത്രം മാനസിക വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത്. തൻ്റെ സ്നേഹവും തൻ്റെ കൃപയും ഏറ്റുവാങ്ങിയ മക്കൾ, അത്ഭുതകരമായ സൗഖ്യം കൊടുത്തവർക്ക് അതിന് തക്കവണ്ണമുള്ള കടപ്പാട് ഈശോയോടുണ്ട്. ഒരു പട്ടസുഖക്കാരന് അത്ഭുതകരമായ കൃപകൾ തന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിന് തക്ക കണക്കുകൾ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കണം. ഇവിടെ നാം പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അത്ഭുതകരമായ ദാനം കൊടുത്ത തളർവാദ രോഗി പ്രത്തോറിയത്തിൽ വെച്ച് ഈശോയുടെ മുഖത്തടിച്ചു. പീഡാസഹനങ്ങളിലെ വിശുദ്ധമായ ഒരു സഹനം. ഈശോ പറയുകയാണ്, നീ എന്നോടുള്ള സ്നേഹത്തെ പ്രതി രണ്ട് കണ്ണുകൾ തന്നു, അത് ശരിയായി ഉപയോഗിക്കാത്തതിനാലാണ് കർത്താവിൻ്റെ കണ്ണുകൾ ചോര നിറമായത്. ചാവറപിതാവ് സ്വയം ധ്യാനിക്കുകയാണ്. പിതാവിൻ്റെ ഉൾക്കാഴ്ചയിൽ ചോര നിറമുള്ള കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഈശോയെ കാണുമ്പോൾ പിതാവ് സ്വന്തം ആത്മാവിനോട് പറയുകയാണ്, ഈശോ എനിക്ക് രണ്ട് കണ്ണുകൾ തന്നു, അത് ഞാൻ ശരിയായി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈശോ ഇപ്പോൾ കലങ്ങിയ കണ്ണുകളുമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഈശോ കൊടുത്ത അരുളപ്പാടാണ് പിതാവിന്. അപ്പോൾ പിതാവ് ഈശോയോട് ചോദിച്ചു, ഈ ഭാഷകളൊക്കെ മാറ്റി, അതായത് ഈ രൂപമൊക്കെ മാറ്റി നിന്റെ അനുഗ്രഹീത മുഖം എന്നെനിക്ക് കാണാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ഭാഷ മാറുമ്പോൾ എൻ്റെ ഈ മുഖഭാഷയും മാറും. നിന്റെ കണ്ണ് വിശുദ്ധിയെ തേടുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഈ കലങ്ങലൊക്കെ മാറും. നിന്റെ മുഖത്തിൻ്റെ ഭാഷ നീ മാറ്റുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഭാഷയും മാറും. ഈശോയുടെ മുഖം സാധാരണ ഭാഷയിലാകാൻ, ഈശോയുടെ മുഖം അനുഗ്രഹീത ഭാഷയിലാകാൻ നാം നമ്മുടെ ലോക ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന്. ചാവറപിതാവ് ഈശോയോട് ചോദിക്കുകയാണ്, ഈ പുഴുവിന് വേണ്ടി നീ എങ്ങനെയാണ് സഹിച്ചത്? എന്നിട്ട് ആദ്യം പിതാവ് താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. എന്നിട്ട് പാപപ്പുറതിക്കായിട്ട് ഈശോയോട് അപേക്ഷിക്കുകയാണ് ആത്മാർത്ഥമായ അനുതാപത്തോടെ. രണ്ടാമത് ഈശോയോട് പറയുകയാണ്, നിന്റെ ആ എളിമ എനിക്ക് നീ തന്ന് അനുഗ്രഹിക്കണമേ. ഈശോ അപ്പോൾ പിതാവിനോട് പറയുന്നുണ്ട്, നീ ജനിച്ചപ്പോൾ നിനക്ക് ഞാൻ ഒരു നല്ല വീടും കുടിയും പായും തലയിണയും ഒക്കെ തന്നിരുന്നല്ലോ. പിതാവിൻ്റെ അന്നത്തെ ഭാഷയിലാണ് ഈശോ സംസാരിക്കുന്നത്. എനിക്കോ നിനക്ക് വേണ്ടി ഞാൻ ജനിച്ചപ്പോൾ കാറ്റിലും കുളിരിലും വിറച്ച് കട്ടിൽ മെത്തയ്ക്ക് പകരം കല്ലും പായത്തലയിണയ്ക്ക് പകരം വക്യോലുമല്ലേ എനിക്ക് കിട്ടിയത്. എന്നിട്ട് പിതാവിനോട് പറയുകയാണ് ധ്യാനത്തിൽ, പിതാവിൻ്റെ വ്യക്തിപരമായ ധ്യാനമാണ് ഈ ഉൾക്കാഴ്ചകളിൽ കിട്ടിയ ഈ ധ്യാനം മനുഷ്യർക്ക് പിതാവ് തുറന്നു കാട്ടുകയാണ്. ഈശോ പറഞ്ഞു, വീണ്ടും ഞാൻ നിന്നെ അന്വേഷിച്ച് കാട്ടിലും മേട്ടിലും കടലിലും മലയിലുമൊക്കെ ചുറ്റി നടന്നില്ലേ? നിന്നെ ഞാൻ സ്നേഹിക്കുന്നതിനാൽ
നീ എൻ്റെ അരമനയിൽ നിന്നെ എൻ്റെ അരമനയിൽ കൊണ്ടുപോയി സന്തോഷിക്കാനും ആയിട്ടത്രേ നിന്നെ ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്തിനാ നിന്നെ കാട്ടിലും മേട്ടിലും ഒക്കെ നിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുന്നതെന്ന് നിനക്കറിയുമോ? നീ എന്നോടൊപ്പം സന്തോഷിക്കാൻ എൻ്റെ അരമനയിൽ നിന്നെ കൊണ്ടുവന്ന് ആക്കാനാണ് ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ പിന്നാലെ നിന്നെ അന്വേഷിച്ചു വരുന്നത്. നിന്നെ കീഴടക്കി വേല എടുപ്പിച്ചു വരുന്ന നിന്റെ ശത്രുക്കൾ ആരാണ് നമ്മളെ കീഴടക്കി വേല എടുപ്പിക്കുന്നത്? പിശാചാണ്. അവൻ അവൻ്റെ വേല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ നിന്റെ ശത്രുക്കൾ വേല എടുപ്പിച്ച് നിന്നെ കീഴ്പ്പെടുത്തുന്ന അറിഞ്ഞതിനാൽ അവരെന്നെ പിടിച്ച് അടിച്ച് മുറിച്ച് പ്രാണഹാനി വരുത്തി. അങ്ങനെ അതുപോലെ എന്നെ അടിച്ച് പ്രാണഹാനി വരുത്തി ആ ക്ഷതങ്ങളും ക്ഷതജങ്ങളും രക്തത്തിനെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ രക്തം കൊണ്ടാണ് ഞാൻ നിന്റെ ഈ കേടുപാടുകൾ തീർക്കുന്നത്, നിന്റെ രോഗം ഞാൻ പൊറുപ്പിക്കുന്നത്. നിന്നെ മെഴുമിപ്പിക്കാനായിട്ടാണ്, അതായത് നിന്നെ ഉണർവുള്ളവനാകാനായിട്ടാണ് എൻ്റെ മധുര രക്തം ഞാൻ നിനക്ക് തന്നത്. പിന്നെ എത്രയും രുചിയുള്ള യാവനയും തന്നു. യാവന എന്ന് പറയുന്നത് ഭക്ഷണത്തിനെയാണ് ഈശോ പറയുന്നത്. എത്രയും രുചിയുള്ള ഭക്ഷണം, എന്താണ് എത്രയും രുചിയുള്ള ഭക്ഷണം? അത് അവൻ്റെ ശരീരമാണ്, തിരുശരീരം. എന്നിട്ട് പറഞ്ഞു, ഈ ഭക്ഷണവും പാനവും ഒക്കെ നിനക്ക് തന്ന് നിന്നെ ഞാൻ തീറ്റി പോറ്റി വളർത്തുകയാണ് മോനെ എന്ന്. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ടും ഇനിയും നീ എൻ്റെ പക്കൽ അണയുവാൻ ഭയപ്പെടുകയാണോ? രണ്ടാമത് കർത്താവ് പറയുന്നുണ്ട് ഉപവിയെക്കുറിച്ച്. തമ്പുരാനെ നാം സ്നേഹിച്ചത് കൊണ്ടല്ല, പിന്നെയോ തമ്പുരാൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇതുപോലെ നമ്മെ കർത്താവ് ഈ പീഡകൾ സഹിച്ച് ശരീരം തന്ന്. നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല. ശവറ പിതാവ് ആത്മാവിൻ്റെ അനുതാപത്തോടെ വിളിക്കുന്നുണ്ട്, ഹാ മനോഗുണമേ, ഹാ സ്നേഹമേ, ക്ഷമയുടെ ആഴമേ എന്ന്. എന്നിട്ട് കാലുകളിൽ ആണി കണ്ടപ്പോൾ പിതാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ കാലുകളിൽ ആണി തറയ്ക്കപ്പെട്ടത് എന്തിനാണ്? ഈശോ ഉത്തരം കൊടുത്തു, എൻ്റെ കാലുകളിൽ പിശാച് കെട്ടിയ വള്ളികളെ പൊട്ടിപ്പാനായിട്ടാണ് കയറുകളാൽ വരിഞ്ഞു കെട്ടപ്പെട്ട തൃക്കാലുകൾ. നീ നിന്റെ കാലുകൾ പിശാചിൻ്റെ കെട്ടിന് വിട്ടുകൊടുത്തില്ലേ? അത് അഴിപ്പിക്കാനായാണ് ഞാൻ എൻ്റെ കാലുകളിൽ ആണികൾ അടിക്കാൻ അനുവദിച്ചത്. പാപത്തിനായി എൻ്റെ കാലുകളെ ഇളക്കായുവാൻ വേണ്ടി ഇളകാത്ത വണ്ണം പെരിയ ആണികളാൽ നിന്റെ തിരുക്കാലുകൾ തറച്ചിരിക്കുന്നത് കണ്ടാറേയും. വീണ്ടും എൻ്റെ കാലുകളെ ഞാൻ ഇളക്കിയതെങ്ങനെ? പിതാവ് പിതാവിനോട് തന്നെ ചോദിക്കുകയാണ്, എൻ്റെ കാലുകൾ പിശാചിനെ കെട്ടാൻ ഞാൻ വിട്ടുകൊടുത്തത് കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കാലുകൾ പെരിയ ആണികളെ കൊണ്ട് അടിക്കേണ്ട വന്നു, അടിച്ചു കയറ്റേണ്ട വന്നു. ഇതൊക്കെ കണ്ടിട്ടും നീ എന്തേ ഇതുപോലെ? വീണ്ടും നീ എന്തുകൊണ്ടാണ് നിന്റെ കാലുകളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ കാലുകളുടെ ഇളക്കങ്ങളെയൊക്കെയും തൃക്കാലുകളുടെ നൊമ്പരത്തോടും ഇളക്കത്തോടും ചേർത്ത് ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു. ഒരു പട്ടസുഖക്കാരൻ നടത്തേണ്ട ധ്യാനത്തിൻ്റെ ഒരു ഭാഗമാണിത്. രണ്ടാമതും ഈശോ കുരിശ് ചുമന്ന് വീഴുമ്പോൾ ചവറപിതാവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പലതവണ വീണത്? നിന്റെ തിരുമുട്ടുകൾ കനമേറിയ എൻ്റെ പാപച്ചുമട് ചുമന്നുകൊണ്ട് പിതാവ് തന്നെ പിതാവിൻ്റെ ആത്മാവിനോട് പറയുകയാണ്, നിന്റെ തിരുമുട്ടുകൾ കനമേറിയ എൻ്റെ പാപച്ചുമട് ചുമന്നുകൊണ്ടാണ് ഗാഗുൽത്തായിലേക്കുള്ള കയറ്റത്തിൽ പലപ്പോഴും മുട്ടുകുത്തി കമിഴ്ന്നു വീണത്. കാൽമുട്ടിലെ തിരുചർമ്മങ്ങൾ പൊട്ടി മലർന്ന് രക്തം ദുഷിച്ച് പച്ച നിറമായി നട്ടിലുകൾ കാണുന്നത് ഞാൻ എൻ്റെ പ്രതിജ്ഞകളെ തവറി എന്ന് പറയുമ്പോൾ പിഴച്ചുപോയി. വീണ്ടും വീണ്ടും പല ഊഴങ്ങൾ ഞാൻ പാപക്കുഴിയിൽ വീണു. ആ വീഴ്ചയാണ് ഈശോ കുരിശുമായി പലതവണ വീഴുന്നത് എന്ന് സ്വന്തം ആത്മാവിനോട് പറയുകയാണ്. ആ കേടുപാടുകൾ തീർക്കാനായിട്ടാണ് നീ നിന്റെ വീഴ്ചകളുടെ സങ്കടം കാഴ്ചവെച്ചത്. എന്നിട്ട് തലേ ദിവസം മാതാവിനോട് കർത്താവ് പറഞ്ഞ ഒരു അരുളപ്പാടാണ് ഉൾക്കാഴ്ചയിൽ എഴുതി വെച്ചിട്ടുള്ളത്. തലേന്നാൾ നിന്റെ തിരുമാതാവിനോട് നീ അരുളിയ പോലെ നിന്റെ മകൻ എന്നുള്ള ഭാഷയൊന്നും കണ്ടറിയാൻ വയ്യാത്തവണ്ണം പകരപ്പെടും എന്നുള്ള തിരുവചനം പോൽ സർവാംഗം നിറഞ്ഞിരിക്കുന്ന ക്ഷതങ്ങളും ക്ഷതജങ്ങളും ഞാൻ ഓർക്കുമ്പോൾ ഓ എൻ്റെ അപ്പനെ, ഞാൻ കൊടുത്ത സമ്മാനം ഇതാണല്ലോ. ഈശോയുടെ പാടുപീഡകളെല്ലാം ഈശോ അനുഭവിക്കേണ്ടി വന്നത്
ഒരു അൽമായനും ഒരു പട്ടസുഖക്കാരനും സ്വന്തം ജീവിതത്തിൽ പിഴച്ചുപോയ പാപങ്ങളെ പ്രതിയാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ചും പിതാവ് എഴുതി വച്ചിട്ടുണ്ട്. ഈ ലോകത്തെ വിട്ടുപിരിയുന്നതിന് ഇപ്പോൾ സങ്കടമൊന്നും തോന്നുന്നില്ല എങ്കിലും പിതാവിന് പോലും മരണം സങ്കടകരമായിരുന്നു. പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയും കുഴപ്പമില്ലേ ഞാൻ മരിച്ചോട്ടെ എന്നൊക്കെ പറയുമെങ്കിലും പ്രവൃത്തിക്കടുക്കുമ്പോൾ ശേഷം പേരെ പിരിയുന്നതോർത്ത് ഞാൻ കലങ്ങപ്പെടുമോ എന്ന് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു. ഒരു വലിയ വിശുദ്ധനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്. പിശാജ് ആ സമയത്ത് എൻ്റെ ചിന്തകളിൽ ശരണക്കേട് വരുത്തും. എന്തുകൊണ്ടാണ് ഈ മരണസമയം ഇത്ര ഭയമുള്ളതാണെന്ന് പറയുന്നത്? മരണസമയത്ത് ഒരു വശത്ത് പിശാജും ഒരു വശത്ത് മാലാഖമാരും വരുമെന്നാണ് പറയുന്നത്. പിശാജ് ആ സമയത്ത് ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് യേശുവിന് ശരണക്കേട് വരുത്തിയതുപോലെ ഓരോ മനുഷ്യനെയും ശരണക്കേട് വരുത്താൻ പിശാജുണ്ടാകും. മരണസമയത്ത് അവൻ ഇതാണ് കാണിച്ചു കൊടുക്കുക, നീ നോക്ക് ഇത്രയെത്ര പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, നീ എന്തുമാത്രം ചതിയും വഞ്ചനയുമാ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നീ എൻ്റെ ആളാ, നീ എൻ്റെ പക്കലേക്ക് പോന്നോ എന്ന് പറഞ്ഞ് പിടിവരി നടക്കുന്ന സമയമാണ് മരണസമയം. അങ്ങനെ ഞാൻ മരണസമയമാകുമ്പോൾ, നീതിയുടെ ആസനത്തിൽ അണയുമ്പോൾ, പാപത്തിനുള്ള ഭയങ്കര കഷ്ടത്തെയും ആയതിന്മേൽ സർവേശനുള്ള വെറുപ്പും മുഴുവനായിട്ട് ഞാൻ കാണുമ്പോൾ, മരണസമയത്ത് അവസാന സമയത്ത് മരിക്കുന്ന മക്കൾ കാണുന്നത് അവരുടെ ഭയം ഇതാണത്രേ. നീതിയുടെ ആസന ന്യായാസനത്തിൽ നിൽക്കുകയാണ് നമ്മൾ. ആ സമയത്ത് നമ്മുടെ പാപങ്ങൾ ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ ഒരു ടി വി സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ബോധം വെച്ചപ്പോൾ മുതൽ, പാപമാണെന്ന തിരിച്ചറിവ് വന്നപ്പോൾ മുതൽ നാം ചെയ്തു കൂട്ടിയ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ ലോകം മുഴുവൻ കാണത്തക്ക വിധത്തിൽ അവിടെ എഴുതി വയ്ക്കും മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ. ആ പാപം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിറയലാണ് മരണസമയത്തെ വെപ്രാളം. അപ്പോൾ ചവറ പിതാവ് പറയുകയാണ്, അയ്യോ ദയയുള്ള പിതാവേ, നിന്റെ വിശേഷ അനുഗ്രഹത്താൽ നീ എൻ്റെ കണ്ണിനൊന്ന് പ്രത്യക്ഷമാകണമേ, എന്നിട്ട് എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണമേ. അങ്ങനെ നീ തുണച്ചില്ലെങ്കിൽ എൻ്റെ ദുഷ്ടശത്രുക്കൾ എന്നെ വിഴുങ്ങാൻ നരകത്തിനടുത്തതുപോലെ വാ പിളർത്ത് എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് പിതാവ് മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടെഴുതുന്നത്. പ്രിയമുള്ള പിതാവിനോട് പറയുകയാണ്, വളയാത്ത നീതിക്കാരനായ നീതിമാൻ നീതിയാസനത്തിൽ എന്നെ വിധിപ്പാനായി കരയേറുന്നതിന് മുൻപേ നിന്റെ അടിയാനും ശുശ്രൂഷകനുമായി എന്നെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന തിരുവചനങ്ങൾ മാത്രം നീ ഒന്ന് പറയണം. അവസാനത്തെ വിധിയെക്കുറിച്ച് എല്ലാ വിശുദ്ധരും ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുകളാണ് എഴുതി വച്ചിരിക്കുന്നത്, അവർ കണ്ടിട്ടുള്ള കാഴ്ചകൾ. വീണ്ടും ചവറപ്പിതാവ് ഓർക്കുന്നത് ഇതാണ്, വിശുദ്ധനായ ജോബ് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ബലിയർപ്പിക്കും. എന്തിനാണെന്നോ, ഇന്ന് പ്രദോഷമാകുമ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളിൽ, അദ്ദേഹം ചെയ്ത പ്രവൃത്തികളിൽ വന്നുപോയ തെറ്റുകൾക്കല്ല, അതിന് മാത്രമല്ല പാപപരിഹാര ബലി അർപ്പിച്ചിട്ടുള്ളത്. എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ കുടുംബക്കാരും ഏതെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് ബലിയർപ്പിച്ചവനാണ്, അത്രയും നീതിമാനാണ് ജോബുമുനി. ആ ജോബുമുനി വിധിയുടെ സമയത്ത് കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുക എന്ന് ഭയപ്പെട്ട് പറഞ്ഞുവെങ്കിൽ പിതാവ് സ്വയം ഏറ്റുപറയുകയാണ്, എൻ്റെ എണ്ണമില്ലാത്ത പാപങ്ങളുടെ കണക്കെടുക്കുവാൻ അങ്ങ് എഴുന്നേൽക്കുന്ന സമയം യാതൊരു മധ്യസ്ഥവും ഫലിക്കയില്ലെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. തമ്പുരാൻ പല വിശുദ്ധാത്മാക്കളോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കരുണ ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ കരുണയുടെ മൂടുപടം ഞാൻ മാറ്റി നീതിയുടെ മൂടുപടം ഇട്ടുവരും. അന്ന് വേറെ ഒരു മധ്യസ്ഥവും നിങ്ങൾക്കായിട്ട് ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് സിസ്റ്റർ ഫൗസ്റ്റിനായോടും കർത്താവ് പറഞ്ഞു വെച്ചു, കരുണയുടെ ഈ ഘട്ടത്തിൽ, ഞാൻ നിങ്ങൾക്ക് കരുണ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ കരുണക്കടലിലേക്ക് നിങ്ങൾ ഓടിക്കയറുവിനെന്ന്. വിധിയുടെ ദിവസത്തെക്കുറിച്ച് ചാവറ പിതാവ് ഇങ്ങനെയാണ് പറയുക, ആദിത്യൻ ഇരുളുന്ന ആ ദിനത്തിൽ പുണ്യത്തിൽ ജ്യോതിസായ ഈ രക്ഷാനാഥൻ എത്രയും വലിയ ക്ഷമയോടെ അനുഷ്ഠിച്ചിരിക്കുന്നവരും പാപം ചുമക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ, ഭാരം ചുമക്കുന്നവർ എൻ്റെ പക്കൽ വരുവിൻ എന്ന ആ വചനം, ഭാരം പാപമായിട്ടാണ് ഇവിടെ
അർത്ഥമാക്കുന്നത് ഞാൻ നിങ്ങളെ അനുകൂലപ്പെടുത്താം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ അങ്ങയുടെ വിളി കേൾക്കാതെ എൻ്റെ കുറ്റം കാരണത്താൽ ഇനി എന്നെ സ്നേഹിക്കുമോ എന്ന് സംശയിക്കുകയിൽ എന്നെ മുത്തുവാനായി തൻ്റെ തിരുമുഖം ചായച്ചിരിക്കുന്നു എന്ന എൻ്റെ ഓർമ്മ. എന്നിട്ടും ഈ സ്നേഹം കാണാതെ മുഖം തിരിച്ച് എത്രയോ തവണ ഞാൻ നടന്നു. നീ പോകുന്ന വഴിയിൽ നിന്നെ കൊല്ലുവാനായിട്ട് ശത്രു അസ്ത്രവും മൂർച്ചയിട്ട് നിൽക്കുന്നുണ്ടെന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞിട്ടും ആ വഴിയെ തന്നെ നടന്നവനാണ് ഞാൻ. എന്നിട്ടും അസ്ത്രം എന്നിലേക്ക് കയറാതിരിക്കാൻ വഴിമാറി നിന്ന് എൻ്റെ മുന്നിൽ മറനിന്ന് എന്നെ രക്ഷിച്ചതും അതെല്ലാം ഞാൻ മറന്നുപോയി. എൻ്റെ പ്രിയ മാതാവും വിശുദ്ധരും മധ്യസ്ഥം വഹിച്ച് എൻ്റെ ശിക്ഷയെ തടഞ്ഞു നിർത്തി. അതും ഞാൻ മറന്നുപോയി. വിധി ദിവസം ചാവറ പിതാവ് ഓർക്കുന്ന ധ്യാനമാണിത്. എന്നിട്ട് പറയുകയാണ്, അയ്യോ ആകാശപ്രഭുക്കൾ വിറയ്ക്കുന്ന നിന്റെ മധുബഹയിൽ ഈ അകൃതപുഴുവായ അടിയൻ അണയുവാൻ നീ എങ്ങനെയാണ് അനുവദിച്ചത്? അശുദ്ധമാകപ്പെട്ടവരുടെ 4.5 കരിന്തല വരെയും മധുബഹയിൽ അണഞ്ഞുകൂടാ എന്നാണ് പഴയ കാലത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് നീ തന്നെ പട്ടാങ്ങയായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന ഈ മധുബഹയിൽ ഞാൻ എങ്ങനെയാണ് കടന്നുകൂടിയത്? എനിക്കെന്തുമാത്രം അശുദ്ധിയാണുള്ളത്! എന്നിട്ടും ഞാൻ പട്ടസുഖക്കാരനാണ് എന്നുള്ള ഒരു ഭാവത്തിൽ നിന്റെ ഈ അൾത്താരയിൽ എത്ര ധൈര്യത്തോടു കൂടിയാണ് കയറിപ്പറ്റിയത്! എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എസ്തർ രാജ്ഞി അസ്വരോസ് രാജാവിൻ്റെ സന്നിധിയിൽ അനുവാദമില്ലാതെ കടന്നപ്പോൾ രാജൻ സൂക്ഷിച്ചു നോക്കിയ നിമിഷം മരിച്ചവളെ പോലെ മോഹാലസ്യപ്പെട്ടു വീണു. എന്നിട്ട് പറയുകയാണ്, തൻ്റെ മണവാട്ടിയെ ഈവണ്ണം ഭയപ്പെടുത്തുവാൻ തക്ക മഹിമയെ മനുഷ്യന് കൊടുത്തുവെങ്കിൽ ഈ മഹിമപ്രതാപമായ മധുബഹയിൽ അയോഗ്യനായ ഈ അടിയൻ കടന്നപ്പോൾ എന്നെ നീ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാഞ്ഞത്? പിതാവിന് മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ കരുണയാണ് പിതാവ് ഇവിടെ മനുഷ്യർക്ക് വിവരിച്ചു തരുന്നത്. കൽപ്പലകയിലിരുന്ന പെട്ടകത്തിൻ്റെ മൂടുശീലം മാറ്റി രഥചക്രത്തിൽ വയ്ക്കുമ്പോൾ പെട്ടകം ചായുന്നതിന് കണ്ട് ഓസ എന്നയാൾ കൈനീട്ടി പിടിച്ചു. പഴയ നിയമത്തിലുള്ളതാണ്. സമാഗമ കൂടാരം വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് വരുമ്പോൾ അത് തെന്നി വീഴാൻ പോയപ്പോൾ ഓസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൈനീട്ടി അതിനെ തടുത്തു നിർത്താനായിട്ട് ശ്രമിച്ചു. അത് പാടില്ലാത്തതായിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ അതിനെ തൊടാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരണത്താൽ അവനവിടെ മരിച്ചു വീണു എന്നാണ് പറയുന്നത്. കഠിനമായ വിധിയാണ് പഴയ നിയമത്തിൽ. പറയാണ്, ഇപ്പോൾ പ്രമാണപ്പലകയൊന്നുമല്ല വരുന്നത്. പ്രമാണം കൽപ്പിച്ചു കൊടുത്ത് നീ തന്നെ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. എന്നിട്ട് ഞാനോ എത്രയോ അയോഗ്യതയോടുകൂടെ നിന്റെ മുന്നിൽ വന്നു. എന്നിട്ടും നീ എന്നെ ഇതുവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഈശോയുടെ വലിയ സ്നേഹം. പട്ടസുഖം എന്ന മുദ്രയാൽ പതിക്കപ്പെട്ടവനായിരിക്കുന്ന ഏത് നാവുകൊണ്ട് ഈ തിരുവചനങ്ങളെ ഉച്ചരിക്കുന്നു, ആ ക്ഷണത്തിൽ ആകാശത്തിൽ നിന്ന് നീ ഇറങ്ങി വരും. കുർബാനയുടെ സമയത്ത് ഒരു പട്ടസുഖക്കാരന് കൊടുത്ത വലിയ കൃപയെ ചവറ പിതാവ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. പൗരോഹിത്യം എത്രമാത്രം വിശുദ്ധിയുള്ളതും എത്രമാത്രം അത്ഭുതകരമാണ് എന്നും പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് പിതാവ് ഓർമ്മപ്പെടുത്തുന്ന ധ്യാനമാണിത്. എന്നിട്ട് പറയുകയാണ്, സക്കേവൂസ് കുള്ളനായിരുന്നത് കൊണ്ട് കാണാൻ പറ്റാതെ മരത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് നീ ഇറങ്ങി വാ സക്കേ, നിന്റെ വീട്ടിൽ ഞാനിന്ന് താമസിക്കുന്നു എന്ന് നീ പറഞ്ഞു. ആരെങ്കിലും ഈ സക്കേവൂസിനോട് സംസാരിക്കുന്നത് കണ്ടാൽ അത് ബഹുമാനക്കുറവാണ് അന്ന്. എന്നിട്ടും കർത്താവ് അവൻ്റെ അടുത്ത് വന്നു നിന്നു എന്നാണ് പറയുക. ചവറ പിതാവ് ഈശോയോട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, സക്കയെക്കാളും അധികം ഹീനനാണ് ഞാൻ, പാപിയാണ് ഞാൻ. ഈ അടിയൻ്റെ ഹൃദയമായ വീട്ടിലേക്ക് എഴുന്നള്ളുവാനും നീ തിരുമനസ്സായല്ലോ എന്ന്. എല്ലാ അപേക്ഷകളും സാധിച്ചു തന്നുകൊണ്ട് നിന്റെ വാസസ്ഥലത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന വാസസ്ഥലത്തിൽ കർത്താവ് എന്നിട്ടും എഴുന്നള്ളിയിരിക്കുകയാണ്. പക്ഷേ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ പിതാവ് പറയുന്നുണ്ട്, ഈ ദയയുടെ കാലം കഴിഞ്ഞാൽ നീതിയുടെ കാലം വരും. ഈ ദയക്കൊത്ത നീതിയായിരിക്കും. എന്തുമാത്രം ദയ നിന്നോട് കാണിച്ചിട്ടുണ്ട്, അത്രമാത്രം നീതിയും ഞാൻ ആവശ്യപ്പെടും. ഈ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെ രശ്മി വീശിത്തുടങ്ങിയെന്നാണ് നമ്മോട് പിതാവ് മുന്നറിയിപ്പ് തരുന്നത്. അതുകൊണ്ട് പറയുന്നു, ഓശാന പാടിയ ജനങ്ങളുടെ ഇടയിൽ നിന്ന്
ബേസനിയായിലെ അമ്മമാരുടെ വീട്ടിൽ പോയി നീ വാസം ചെയ്തു. അതുപോലെ മഗ്ദലനാമ്മ ആഘോഷമായ പുണ്യനേരത്ത് പലരും കർത്താവിനെ ഓർമ്മയാൽ പാർപ്പിക്കുന്നു. ആഘോഷമില്ലാത്തപ്പോൾ ഓർമ്മിക്കുന്നില്ല എന്ന്. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്രയിൽ പലരും വസ്ത്രം വിരിച്ച് ആഘോഷിച്ചു. പക്ഷേ ഓശാന ഞായറിൻ്റെ ആഘോഷം കഴിഞ്ഞപ്പോൾ അവരെല്ലാം അത് മറന്നു. പിന്നീട് പറഞ്ഞു അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന്. പക്ഷെ അതിൽ ചിലവർ മാത്രം നിലനിൽപ്പിൻ്റെ വരമുണ്ടായിരുന്നു. മഗ്ദലന മേരി, അതുപോലെ കുറച്ച് സ്ത്രീജനങ്ങളും കുറച്ച് ഭക്തരും. അവരുടെ വീട്ടിൽ പോയി നീ വാസം ചെയ്തു. അതുപോലെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഞാൻ വന്നണയും, ആഘോഷമായി കുർബാന അർപ്പിക്കും. കുർബാന കഴിഞ്ഞാൽ മധുബഹയിൽ നിന്ന് ഞാൻ ഇറങ്ങിയാൽ ഞാൻ നിന്നെ ഓർക്കാറില്ല. അനുതാപത്തോടുകൂടെ ചവറ പിതാവ് പറയുകയാണ്, ഈ പാവപ്പെട്ട സക്കയുടെ ഹൃദയത്തിൽ കർത്താവെ നിന്റെ അമ്മയെയും കൂട്ടി നീ താമസിക്കാൻ വരണമേ. ഒരു പട്ടസുഖക്കാരൻ ഓരോ പ്രഭാതത്തിലും, അതുമല്ലെങ്കിൽ അവന് സൗകര്യമുള്ള ഒരു സമയം, അവൻ ധ്യാനിക്കേണ്ട കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞു വെച്ചത്. മുഖ്യ അരൂപികളിൽ നിന്ന് ഏഴ് സേനാപതികളോടൊന്നിച്ച് 9 വൃന്ദമാലാകന്മാരോടും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഞങ്ങൾക്കും അനുവാദം തരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയോടുകൂടെ. ഈ പുഴുവായ ഞാൻ, നിന്റെ സേനാധിപന്മാർ നിന്നെ സ്തുതിക്കുന്ന സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരാൻ നീ ഇടവരുത്തണമേ എന്നാണ് ചാവറ പിതാവ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, പ്രിയ മകനെ, എന്നെ സൃഷ്ടിച്ച എൻ്റെ ഉടയവനെ, നിന്റെ അടിയാട്ടിയും ദാസിയും അമ്മയുമായ ഞാൻ ദുഃഖസാഗരത്തിൽ മുഴുകി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്നോ, നീ എൻ്റെ പുത്രന് കൊടുത്ത വേദനകളെ ഓർത്തുകൊണ്ട്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് മനസ്തപിച്ച് നീ നിന്റെ തൃക്കാലുകളെ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുകയാണ്, നിന്നെ വേദനിപ്പിച്ച ഈ മക്കൾക്ക് വേണ്ടി നീ നിന്റെ തൃക്കാലുകളെ നീട്ടിക്കൊടുക്കണമേ. പിതാവിനോട് പറയുകയാണ്, എൻ്റെ മകനെ, നീ ചെയ്ത പാപങ്ങളിലേ മനസ്താപപ്പെട്ട് ലോകത്തിലെ ഓരോ പട്ടസുഖക്കാരോടും പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇന്ന് വരെ നീ ചെയ്ത, നീ എൻ്റെ പുത്രനെ വേദനിപ്പിച്ച വേദനകളെ ഓർത്ത് ഞാൻ എൻ്റെ പുത്രനോട് പറഞ്ഞ അവൻ്റെ തൃക്കാലുകളെ നിന്നിലേക്ക് നീട്ടിത്തരുമ്പോൾ നീ നിന്റെ ഹൃദയം അവൻ്റെ തൃക്കാലുകൾക്ക് പിന്നിൽ പിടിക്കുക. അതിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തവും തിരുജലവും കൊണ്ട് നീ നിന്നെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുക. അല്ലയോ പട്ടസുഖക്കാരനായ ആത്മാവി, തമ്പുരാന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ നീ എപ്പോഴും ഓർമ്മിപ്പിക്കണേ, ഓർമ്മിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ചാവറ പിതാവ് നമുക്കൊരു മുന്നറിയിപ്പ്. പിതാവിന് നമുക്ക് നന്ദി പറയാം. യേശുവിന് നമുക്ക് ആരാധന കൊടുക്കാം. ഒരു ആത്മായൻ, ഒരു കുടുംബനാഥൻ, മക്കൾ ഈ ലോകത്ത്, ഒരു പട്ടസുഖക്കാരൻ ഏത് ചിന്തയോടുകൂടി വ്യാപരിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചാവറ പിതാവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. പിതാവിനോട് ചേർന്ന് സ്വർഗപിതാവിനെ നമുക്ക് ആരാധിക്കാം.